ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യയോഗം. ശ്രീ ഭഗവാൻ പറഞ്ഞു, അത്യന്തം ഗോപ്യവും അനുഭവജ്ഞാനത്തോടുകൂടിയതുമായ ജ്ഞാനത്തെ ഞാൻ മനസ്സിൽ കാമക്രോധ മാലിന്യങ്ങളൊന്നുമില്ലാത്ത നിനക്ക് ഉപദേശിക്കാം. ഈ ജ്ഞാനം സംസാരത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും. ഈ ജ്ഞാനം എല്ലാ ജ്ഞാനങ്ങളിലും വെച്ച് ശ്രേഷ്ഠവും ഗോപ്യങ്ങളിൽ വെച്ച് അത്യന്തം ഗോപ്യവും ശുദ്ധവും എല്ലാ തരത്തിലും ഉത്കൃഷ്ടവും അനുഭവജന്യവും ധർമ്മത്തെ കൈവിടാത്തതും ആയാസമില്ലാതെ അനുഷ്ഠിക്കാവുന്നതും നിത്യവുമാകുന്നു. അല്ലയോ അർജുന, ഈ ആത്മജ്ഞാനത്തിൽ ശ്രദ്ധയില്ലാത്ത മനുഷ്യന്മാർ എന്നെ പ്രാപിക്കാതെ ജനന മരണങ്ങളുടെ മാർഗങ്ങളിൽ തന്നെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ചരാചരാത്മകമായ ഈ പ്രപഞ്ചത്തിലെല്ലാം അത്യന്തം സൂക്ഷ്മസ്വരൂപനായ ഞാൻ വ്യാപിച്ചിരിക്കുന്നു. എന്നെ ആശ്രയിച്ചാണ് ഈ ഭൂതങ്ങളെല്ലാം നിലകൊള്ളുന്നത്. ഞാനാകട്ടെ അവയെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്നിൽ ഭൂതങ്ങളിരിക്കുന്നില്ല. ഈ പരസ്പര വൈരുദ്ധ്യം എൻ്റെ അലൗകിക ശക്തി കൊണ്ടുണ്ടാകുന്നതാണെന്ന് ധരിച്ചാലും, ഭൂതങ്ങളെ ധരിക്കുന്നവനാണെങ്കിലും ഭൂതങ്ങളിൽ ഇരിക്കാത്തവനും ഭൂതങ്ങളെ സൃഷ്ടിക്കുന്നവനും എല്ലാം ഞാൻ തന്നെയാകുന്നു. എല്ലായിടത്തും എപ്പോഴും പരന്നു കിടക്കുന്ന വായു ആകാശത്തിൽ ഇരിക്കുന്നത് പോലെയേ ഈ ഭൂതങ്ങളെല്ലാം എന്നിൽ ബ്രഹ്മത്തിൽ ഇരിക്കുന്നുള്ളൂവെന്ന് ഉറപ്പിച്ചുകൊള്ളുക. പ്രളയകാലത്തിൽ എല്ലാ ഭൂതങ്ങളും എൻ്റെ അപരപ്രകൃതിയിൽ ലയിക്കുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ അവയെ പിന്നെയും ഞാൻ സൃഷ്ടിക്കുന്നു. സ്വന്തം പ്രകൃതിയെ ആശ്രയിച്ച് അജ്ഞാനത്തിന് അധീനമായി പരാധീനമായ ഈ ഭൂതവർഗത്തെ മുഴുവൻ പിന്നെയും പിന്നെയും ഞാൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. സർവത്ര ഉദാസീനനാകയാലും പ്രകൃതിയുടെ പ്രവൃത്തിയിൽ ഒരുവിധത്തിലും ചേർച്ചയില്ലാത്തവനാകയാലും എന്നെ ആ സൃഷ്ടിയാദി കർമ്മങ്ങൾ ബന്ധിക്കുന്നില്ല തന്നെ. എൻ്റെ സാന്നിധ്യം കൊണ്ടാണ് പ്രകൃതിയിൽ നിന്ന് ചരാചരാത്മകമായ ഈ പ്രപഞ്ചം പിറവിയെടുക്കുന്നതും നാനാവിധത്തിൽ പരിണമിച്ചുകൊണ്ടിരിക്കുന്നതും. പ്രകൃതിയുടെ സൃഷ്ടിക്ക് ഞാൻ സാക്ഷി മാത്രമാണെന്ന് സാരം. സമസ്ത ഭൂതങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പരമ തത്വത്തെ അറിയാത്ത മൂഢന്മാർ എന്നെ സാധാരണ മനുഷ്യനായി വിചാരിച്ച് അവമാനിക്കുന്നു. രാക്ഷസിയും ആസുരിയുമായ മോഹജനകമായ പ്രകൃതിയെ ആശ്രയിച്ചിട്ടുള്ള അവിവേകികളുടെ ആഗ്രഹങ്ങളും കർമ്മങ്ങളും ജ്ഞാനവും നിഷ്ഫലമാകുന്നു. അല്ലയോ അർജുന, ദൈവീ പ്രകൃതിയെ ആശ്രയിച്ചിട്ടുള്ള മഹാത്മാക്കൾ എന്നെ ഭൂതഭൗതികങ്ങളുടെ ശാശ്വത കാരണമായി അറിഞ്ഞ് അന്യചിന്ത കൂടാതെ ഭജിക്കുന്നു. എന്നും കീർത്തിച്ചുകൊണ്ടിരിക്കുന്നവരും നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവരും ഉറച്ച നിഷ്ഠയുള്ളവരും നമസ്കരിക്കുന്നവരുമായ ആ മഹാത്മാക്കൾ എന്നിലെന്നും മനസ്സ് നിർത്തിയവരായിട്ട് ഭക്തിയോടുകൂടി എന്നെ ഉപാസിക്കുന്നു. ചിലർ ജ്ഞാനയജ്ഞം കൊണ്ടും മറ്റു ചിലർ യോഗം ചെയ്തിട്ടും എന്നെ ഉപാസിക്കുന്നു. ചിലർ ഏകഭാവത്തിലും ചിലർ ദ്വൈതഭാവത്തിലും വേറെ ചിലർ വിശ്വരൂപനായ എന്നെ പല വിധത്തിലായും ഉപാസിക്കുന്നു. യാഗാദി കർമ്മങ്ങൾ ഞാനാണ്. സ്മൃതിയിൽ പറഞ്ഞിട്ടുള്ള പഞ്ചമഹായജ്ഞങ്ങളും ഞാനാകുന്നു. പിതൃക്കളെ ഉദ്ദേശിച്ചു കൊടുക്കുന്ന പിണ്ഡവും മനുഷ്യൻ മുതലായ പ്രാണികൾ ഉപയോഗിക്കുന്ന അന്നവും ദേവതമാരെ സ്തുതിക്കുന്ന മന്ത്രവും ആഹൂതി ചെയ്യുന്ന ദ്രവ്യവും എന്തിൽ ആഹൂതി ചെയ്യുന്നുവോ ആ അഗ്നിയും ഹോമകർമ്മവും എല്ലാം ഞാൻ തന്നെയാകുന്നു. ഈ ലോകത്തിൻ്റെ പിതാവും മാതാവും ഞാനാകുന്നു. കർമ്മഫലങ്ങളെ വേർതിരിച്ചു കൊടുക്കുന്നവനും പിതാമഹനും എല്ലാം ഞാൻ തന്നെയാണ്. അറിയപ്പെടേണ്ടുന്ന ശുദ്ധവസ്തുവും ഞാനാണ്. ഓങ്കാരവും ഋഗ്വേദവും സാമവേദവും യജുർവേദവും ഞാൻ തന്നെയാകുന്നു. കർമ്മഫലം ഞാനാണ്. ഇതിനെ രക്ഷിക്കുന്നവനും ഞാൻ തന്നെ. ഇതിൻ്റെ എല്ലാം ഉടമസ്ഥൻ ഞാനാണ്. പ്രകൃതികളുടെ കർമ്മങ്ങൾക്ക് സാക്ഷിയും ഞാനാകുന്നു. പ്രകൃതികളുടെ പ്രാപ്യസ്ഥാനവും പ്രാണികളുടെ പ്രാപ്യസ്ഥാനവും ഞാനാണ്. ദുഃഖത്തെ നിവർത്തിക്കുന്നവനും ഞാൻ തന്നെ. സ്വാർത്ഥമെന്നെ പരാർത്ഥമായി പ്രവർത്തിക്കുന്നവനും ഞാനാണ്. ജഗത്തിൻ്റെ ഉത്പത്തി ലയം സ്ഥിതി ഇവ മൂന്നും ഞാനാണ്. ഭാവി ഫലത്തിൻ്റെ നിക്ഷേപവും ഞാനാകുന്നു. ഈ ജഗത്തിൻ്റെ അനശ്വരമായ കാരണവും ഞാൻ തന്നെ. ആദിത്യരൂപേണ തപിക്കുന്നവനും മേഘത്തെയുണ്ടാക്കി വർഷിക്കുന്നവനും വർഷിക്കാതെ മഴയെ പിടിച്ചു നിർത്തുന്നവനും ഞാൻ തന്നെയാണ്. മരണമില്ലാതെ അവസ്ഥയും മരണവും ഞാനാകുന്നു.
കാര്യമായിട്ടുള്ളതും കാരണമായിട്ടുള്ളതുമെല്ലാം ഹേ അർജുന ഞാൻ തന്നെയാണ്. മൂന്ന് വേദങ്ങളെയും പഠിച്ചിട്ടുള്ളവർ ജ്യോതിഷ്ടോമാദി യാഗങ്ങളെ കൊണ്ട് എന്നെ പൂജിച്ച് ഹുതശേഷമായ സോമരസം കുടിച്ച് പാപമില്ലാതാക്കി സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അവർ ആ പുണ്യത്തിൻ്റെ ഫലമായി ഇന്ദ്രലോകത്ത് ചെന്ന് അവിടെ മാത്രം ലഭിക്കുന്ന ദിവ്യമായ ഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ആ വൈദികന്മാർ ആ വിശാലമായ സ്വർഗസുഖം അനുഭവിച്ച് പുണ്യം ക്ഷയിച്ചാൽ തിരിച്ച് മനുഷ്യലോകത്തിലേക്ക് തന്നെ വരുന്നു. ഇങ്ങനെ ഫലേച്ഛയോടെ വൈദിക കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവർ സ്വർഗത്തിലേക്ക് പോവുകയും മടങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റൊന്നും ആലോചിക്കാതെ എന്നെ തന്നെ എന്നും ഓർത്ത് ഭജിച്ച് എന്നിൽ നിലയുറപ്പിച്ച മനസ്സോടുകൂടിയവരുടെ യോഗക്ഷേമത്തെ ഞാൻ വഹിക്കുന്നു. മറ്റ് ദേവന്മാരിൽ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ആ ദേവന്മാരെ യജിക്കുന്നവർ വിധിപ്രകാരമല്ലാത്ത അത് എന്നെ തന്നെയാണ് യജിക്കുന്നത്. ഞാൻ ദേവതാരൂപേണ യജ്ഞങ്ങളുടെ എല്ലാം ഭോക്താവും ഫലദാതൃത്വേന അതിൻ്റെ പ്രഭവുമാകുന്നു. ഈ തത്വം അവരറിയായത് കൊണ്ട് എന്നിൽ നിന്ന് അവർ വഴുതി വീഴുകയാണ്. ദേവതാഭക്തന്മാരിൽ ദേവതാഭക്തന്മാർ ദേവന്മാരെയും പിതൃഭക്തന്മാർ പിതൃക്കളെയും ഭൂതോപാസകന്മാർ ഭൂതങ്ങളെയും പ്രാപിക്കുന്നു. എന്നെ ഉപാസിക്കുന്നവരാകട്ടെ എന്നെ തന്നെ പ്രാപിക്കുന്നു. എന്നിൽ ഏകാഗ്രമായ മനസ്സുള്ളവൻ ഭക്തിയോടുകൂടി സമർപ്പിക്കുന്ന ഇലയോ പൂവോ കായോ നീരോ ഏതായാലും വേണ്ടതില്ല, അത് ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യുന്നു. നീ ചെയ്യുന്നതും ഭക്ഷിക്കുന്നതും ഹോമിക്കുന്നതും കൊടുക്കുന്നതും തപസ് ചെയ്യുന്നതും എല്ലാം തന്നെയല്ലയോ അർജുന എന്നിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഇങ്ങനെ സർവസ്വവും പരമാത്മാവിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവൻ സുഖദുഃഖങ്ങളെ കൊടുക്കുന്ന കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തനായിത്തീരുന്നു. കർമ്മസന്യാസത്തോടുകൂടിയ അവൻ ഈ ജന്മത്തിൽ തന്നെ വിമുക്തനായി എന്നെ പ്രാപിക്കുന്നു. സർവപ്രാണികളിലും എനിക്ക് സമഭാവമാണുള്ളത്. എനിക്ക് ശത്രുവുമില്ല മിത്രവുമില്ല. എന്നാൽ ഭക്തിയോടുകൂടി എന്നെ ഭജിക്കുന്നവർ എന്നെ കൈവിടുന്നില്ല, ഞാൻ അവരെയും കൈവിടുന്നില്ല. ഏറ്റവും വലിയ ദുരാചാരനാണെങ്കിലും അന്യചിന്ത കൂടാതെ എന്നെ മാത്രം ഉപാസിച്ചു കൊണ്ടിരിക്കുന്നവൻ സജ്ജനമാണെന്ന് തന്നെ വിചാരിക്കപ്പെടേണ്ടതാണ്. എന്തെന്നാൽ അവൻ നല്ല മാർഗത്തിൽ ചരിക്കുവാൻ നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. അവൻ വേഗത്തിൽ ധർമാത്മാവായിത്തീരുന്നു. അതിൻ്റെ ഫലമായി അവൻ ശാശ്വതമായ ശാന്തിയെ പ്രാപിക്കുന്നു. അർജുന, നീ പ്രതിജ്ഞ തന്നെ ചെയ്തുകൊള്ളുക. എൻ്റെ ഭക്തൻ എങ്ങനെയും നശിക്കയില്ല എന്ന്. പാപികളായി പിറന്നവർ, സ്ത്രീകൾ, വൈശ്യർ, ശൂദ്രർ എന്നിവരിൽ ആരായാലും മറ്റെല്ലാം വിട്ട് എന്നെ ഭജിച്ചാൽ അത്യുത്കൃഷ്ടമായ സ്ഥാനത്ത് എത്തിച്ചേരുന്നു. പുണ്യാത്മാക്കളായ ബ്രാഹ്മണരും ഭക്തന്മാരായ ഉത്തമ ക്ഷത്രിയന്മാരും ആ സ്ഥാനത്ത് എത്തിച്ചേരുന്നുവെന്ന് പിന്നെ പറയേണ്ടതുണ്ടോ? നിലനിൽപ്പില്ലാത്തതും ദുഃഖകരവുമായ ഈ ലോകത്തെ പ്രാപിച്ച നീ എന്നെ തന്നെ ഭജിക്കുക. എന്നെ തന്നെ വിചാരിച്ചുകൊണ്ട് എന്നിൽ ഭക്തിയോടുകൂടി എനിക്ക് വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവനായി സർവസ്വവും എന്നിൽ സമർപ്പിക്കുക. ഇങ്ങനെ എല്ലാവർക്കും സർവോത്കൃഷ്ടമായ രക്ഷാസ്ഥാനം ഞാനാണെന്ന് വിചാരിച്ച് ചിത്തം എന്നിൽ ഉറപ്പിച്ചാൽ എന്നെ തന്നെ പ്രാപിക്കുവാൻ നിനക്ക് സാധിക്കും. ഇങ്ങനെ രാജവിദ്യ രാജഗുഹ്യയോഗമെന്ന 9-ാം അധ്യായം കഴിഞ്ഞു.